എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിൻസി. എൻ്റെ ചാനലിൻ്റെ പേര് മദർ ആൻഡ് ചൈൽഡ് ഗോൾ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെലിവറിക്ക് പോകുന്നതിന് മുൻപ് ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒരുക്കി വയ്ക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ബാഗ്, അതുപോലെ കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വയ്ക്കണം. അതുപോലെ തന്നെ വീട്ടിലും നമ്മൾ തയ്യാറാക്കി വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന സാധനങ്ങളെന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് നമുക്ക് മെയിനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള സാധനങ്ങൾ. അതിൽ കുഞ്ഞിന് വേണ്ടിയുള്ള സാധനങ്ങളായാലും അമ്മയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളായും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളുണ്ട്, അത് നമ്മൾ ബാഗിലാക്കി സൂക്ഷിക്കണം. അതുപോലെ തന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഉപയോഗിക്കുന്ന സാധനങ്ങളും നമ്മൾ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഒരു ഗർഭിണിയുള്ള സ്ത്രീ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു 7 മാസം 8 മാസം ആകുമ്പോഴേക്കും പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെയ്യണത്, അവർ കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എടുത്ത് ഒരു ബാഗിലാക്കി അമ്മയുടെ അടുത്ത് വെച്ചിരിക്കും. ആ റൂമിൽ എവിടെയെങ്കിലും വെച്ചിരിക്കും, ആ വീട്ടിലെവിടെയെങ്കിലും. കാരണം പെട്ടെന്ന് എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, കാരണം മനുഷ്യാവസ്ഥയാണ്, എപ്പോഴാണ് ഡെലിവറി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ അധികം പറ്റാത്തതാണ്. എപ്പോഴും എന്തും സംഭവിക്കാം. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഓടി നടന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും കിട്ടില്ല, പലതും മറന്നു പോകും. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ വരെ എടുക്കാതിരിക്കും. അപ്പോൾ അതിന് തന്നെ മുൻകൂട്ടി ഒരു 7 മാസം 8 മാസം ആകുമ്പോഴേക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് എടുത്ത് നമുക്ക് പോയാൽ മതി. അപ്പോൾ അത് പണ്ട് മുതൽക്കേ ചെയ്തു വരുന്നതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ സ്വന്തം അമ്മമാർ നമുക്ക് ചെയ്തു തരാനുണ്ടാവും. ഇന്ന് പല അമ്മമാർക്കും അത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെലിവറിക്ക് മുന്നേ നമ്മൾ മുൻകൂട്ടി അറേഞ്ച് ചെയ്ത് വെക്കണം. നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മളെ കുളിപ്പിക്കുന്ന ആൾ ആരാണ്, അല്ലെങ്കിൽ മസാജ് ചെയ്യാനായിട്ട് ഇപ്പം പണ്ട് സ്ത്രീകളെയൊക്കെ ഏർപ്പാട് ചെയ്യലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ, നല്ല ആൾക്കാരെ നോക്കി കണ്ടുപിടിച്ച് അവർക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഡേറ്റ് ഏകദേശം ഡേറ്റ് ഇന്നതാണ്, അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് അവരോട് വെക്കണം. കാരണം ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ആളെ കിട്ടില്ല. ആദ്യം നമുക്ക് കുഞ്ഞിന് വേണ്ടിയുള്ള സാധനങ്ങൾ നോക്കാം. അതായത് ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന ബാഗിൽ വെക്കേണ്ട സാധനങ്ങൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളത്തുണി, കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തുണി. അതായത് നമ്മൾ മിക്കവാറും ഒരു 3 മാസം വരെ വെള്ളത്തുണിയാണ് ഉടുപ്പിക്കുക. അപ്പോൾ അത് നമുക്ക് കുഞ്ഞിനെ കെട്ടാനായിട്ട് വെള്ളത്തുണി വേണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് കുഞ്ഞിന് പൊതിയാനായിട്ട് വെള്ളത്തുണി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളത്തുണി കൊടുക്കേണ്ടി വരും. ഉടുപ്പിക്കാൻ അങ്ങനെ പല ആവശ്യങ്ങൾക്കും വെള്ളത്തുണികൾ വേണ്ടി വരും. അപ്പോൾ പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യാറുള്ളത് അമ്മച്ചിമാരുടെയൊക്കെ മുണ്ട്, വെള്ളമുണ്ട് എടുത്തിട്ട് അത് നന്നായി അലക്കി അവർ തേച്ച് എടുത്ത് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ നമുക്ക് പുറത്ത് നല്ലൊരു കോട്ടൻ്റെ, നല്ല സോഫ്റ്റ് കോട്ടൻ്റെ തുണി വാങ്ങിച്ച് നന്നായി 2-3 തൊട്ട് അലക്കുക. നന്നായി അലക്കി കഴിയുമ്പോൾ, നല്ല കൊട്ടി അലക്കി കഴിയുമ്പോൾ അത് നന്ന ഒരുവിധം സോഫ്റ്റാവും, എന്നിട്ട് മയം വരും. അപ്പോൾ അതിനുശേഷം കട്ട് ചെയ്യുക. നന്നായി ഒരുവിധം പാകത്തിന് ചതുര കഷ്ണങ്ങളായി കട്ട് ചെയ്യുക. അധികം ചെറിയ കഷ്ണങ്ങളാക്കരുത്, കുറച്ച് വലുപ്പുള്ള ചെറിയ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അരികെ ഒന്ന് തയ്ച്ചു കൊടുത്തേക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൂലൊക്കെ എഴുന്ന് കഴിയുമ്പോൾ കുഞ്ഞിനെ അത് കെട്ടിക്കുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് കുഞ്ഞിന് ആദ്യത്തെ മാസങ്ങളിലൊക്കെ പൊക്കിൽ കൂടി ഉണ്ടാവില്ലേ, അപ്പോൾ അത് ഈ നൂലും അത് ചുറ്റിപ്പിഴയാനും അത് പിന്നെ ബ്ലീഡിങ് വരാനും ഒക്കെ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ഈ ചെറിയ തുണിയുടെ സൈഡൊന്ന് നിങ്ങൾ തയ്ച്ചു കൊടുത്തേക്കാം. അങ്ങനെ ഒരു 5-8 തുണി നമ്മുടെ കയ്യിൽ ബാഗിൽ വെച്ചേക്കാം. ബാക്കിയുള്ള തുണികൾ നിങ്ങൾ വെട്ടി വീട്ടിൽ വെച്ചോളൂ. പിന്നെ വേണ്ടത് കുഞ്ഞിന് വേണ്ടിയിട്ട് 2-3 ഉടുപ്പ്, പിന്നെ അതുപോലെ ഒരു ടർക്കി. കാരണം പലരും പറയും കുഞ്ഞിന് വേണ്ടി ഉടുപ്പൊന്നും മുൻകൂട്ടി വാങ്ങിച്ചു വയ്ക്കരുതെന്ന്. അന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് ഞാൻ പറയുന്നത് കുഞ്ഞിന് വേണ്ടി തുണികൾ വാങ്ങിച്ചു വയ്ക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലം ഇല്ല. കാരണം എൻ്റെ ഡെലിവറി നടന്നത് രാത്രി 12:30. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, രാത്രി 12:30 ആ ഹോസ്പിറ്റലിൽ, ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഞാൻ ഡെലിവറി ആയത്. അപ്പോൾ അത് കാരണം എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എങ്കിലും ആ സമയത്ത് അവിടുത്തെ കടകളൊന്നും തുറക്കില്ല. പെട്ടെന്ന് ആ 12:30 എവിടെ പോയി കുഞ്ഞിന് ഉടുപ്പുകളൊക്കെ വാങ്ങിക്കും. ചില ഹോസ്പിറ്റലുകൾ അവർ പ്രൊവൈഡ് ചെയ്യും ഡ്രസ്സുകൾ കുഞ്ഞിനുള്ളത്, പക്ഷേ എങ്കിലും അങ്ങനെ ഇല്ലാത്ത ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും? ആ സമയത്ത് ആരോടും, നമ്മുടെ വീട്ടുകാർക്ക് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമ്മൾ ആരോടും പറയണ്ട, നമ്മളൊരു 2-3 ഉടുപ്പ് വാങ്ങിച്ച് ബാഗിൽ വെച്ചേക്കുക. ആരോടും പറയാൻ നിൽക്കണ്ട, ഉടുപ്പ് ഓരോ ടർക്കി വാങ്ങിച്ച് വയ്ക്കുക. കുഞ്ഞിന് അതിന് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ കുഞ്ഞിന് വേണ്ടി ഉടുപ്പ് വാങ്ങിച്ചതിന് ശേഷം നന്നായി കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം ബാഗിലെടുത്ത് വെക്കണം കേട്ടോ. കാരണം പുതിയ തുണിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിനത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നൊരു ചെറിയ സ്പൂൺ വെച്ചേക്കുക. പിന്നെ ഗോഗർണം എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങട്ടും, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വയ്ക്കാം. കുഞ്ഞിന് നമുക്ക് പാലൊക്കെ ആദ്യം, കുഞ്ഞിന് നമുക്ക് മുലപ്പാൽ അധികം ഇല്ലെങ്കിൽ അവർ മറ്റേ പാൽപ്പൊടിയൊക്കെ കലക്കി കൊടുക്കില്ലേ, അപ്പോൾ അത് കൊടുക്കുമ്പോൾ അത് കൊടുക്കുക എളുപ്പത്തിന്, അത് നല്ലതാണ് ഗോഗർണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ചെറിയൊരു ഗ്ലാസ് വയ്ക്കുക, പുതിയതായിട്ട് വാങ്ങിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു ബക്കറ്റ്, പിന്നെ ഒരു ഡെറ്റോള്, പിന്നെ കുഞ്ഞിനൊരു ചെറിയൊരു തോർത്ത്,
മായുള്ളൊരു തോർത്തും കൂടെ വാങ്ങിച്ചേക്കുക, ചെറിയത് കിട്ടും അതും കൂടെ വാങ്ങിച്ച് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. പിന്നെ ആവശ്യമെങ്കിൽ നിങ്ങൾ മൂത്രം ഒന്നും ആവാതിരിക്കാൻ നമ്മൾ ഷീറ്റ് ഉപയോഗിക്കില്ലേ, അത് നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഡെലിവറി ആയതിനു ശേഷം വാങ്ങിച്ചാലും മതിയാവും. കാരണം അത് അത്ര പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. പിന്നെ കുഞ്ഞിന് തുണികൾ എടുക്കുമ്പോൾ വെള്ളത്തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അടുത്തത് അമ്മയ്ക്ക് ബാഗിൽ വെക്കേണ്ട സാധനങ്ങൾ നോക്കാം. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡോക്യുമെൻസാണ്. അതായത് അമ്മ അത്ര നാളും ഡോക്ടറെ കണ്ടിരുന്ന എല്ലാ ചീട്ടുകളും എടുക്കണം. പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കും, നമുക്കൊരു പച്ചക്കാർഡോ ചിലയിടത്ത് നീലക്കാർഡായിരിക്കും, അങ്ങനെയുള്ളൊരു ഇത് പ്രഗ്നൻസി കാർഡ് കിട്ടും. ആ കാർഡിൽ നമ്മുടെ കുഞ്ഞിൻ്റെ വെയ്റ്റിൻ്റെ കൂടണ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബി പി, അമ്മയുടെ ബി പി വേരിയേഷൻ, അതെല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. അതുപോലെ തന്നെ സ്കാനുകൾ, അത്ര നാളും ചെയ്ത സ്കാനുകൾ, അവസാനത്തെ സ്കാൻ പ്രത്യേകിച്ച് എടുക്കണം. അതുപോലെ എല്ലാ സ്കാനുകളും എടുക്കുക. അതുപോലെ ബ്ലഡ് റിപ്പോർട്ടുകൾ ഇതെല്ലാം എടുത്തിരിക്കുക. ഗ്രൂപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചീട്ടുകളൊക്കെ എടുത്തിരിക്കുക, അല്ലെങ്കിൽ അത് പുതിയതായിട്ട് വീണ്ടും എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ എ ടി എം കാർഡുകൾ എടുക്കുക. അതുപോലെ അമ്മയുടെ പേഴ്സ്, മൊബൈൽ, മൊബൈലിൻ്റെ ചാർജർ പെട്ടെന്ന് മറന്നുപോകും, മൊബൈലിൻ്റെ ചാർജർ ഇതൊക്കെ എടുക്കുക. അതുപോലെ അമ്മയ്ക്ക് തുണിയുടെ ആവശ്യം ഉണ്ടായിരിക്കും. കാരണം ഞാൻ ലാബ് റൂമിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തും ഞങ്ങൾ ഇങ്ങനെ തുണികൾ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ മൂത്തമ്മളെ ഡെലിവറി ആയിരുന്ന സമയം നാട്ടിലായിരുന്നു, രണ്ടാമത്തെ മോൻ ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സാധനം ആവശ്യമില്ല, കാരണം അവരെല്ലാം പ്രൊവൈഡ് ചെയ്യും, തുണികളൊന്നും ഇവിടെ യൂസ് ചെയ്യില്ല. പക്ഷെ നാട്ടിൽ അത് ആവശ്യമുണ്ട്. അതിനുവേണ്ടി രണ്ട് മുണ്ടെങ്ങാനും നിങ്ങൾ ഉപയോഗിച്ച മുണ്ട് മതി, നന്നായി അലക്കി മയപ്പെടുത്തിയതിന് ശേഷം എടുത്തു വെച്ചേക്കുക. ആവശ്യത്തിന് ചോദിക്കുമ്പോൾ അത് അവർക്ക് എടുത്തു കൊടുത്തേക്കുക, അവരത് കീറിയെടുത്തു. ചില സ്ത്രീകൾക്ക് ഡെലിവറിക്ക് മുൻപോ അല്ലെങ്കിൽ വേദന വന്നതിന് കുറച്ച് ശേഷമോ കുഞ്ഞ് കിടക്കുന്ന മെംബ്രെയിൻ പൊട്ടാൻ സാധ്യതയുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞ് കിടക്കുന്ന വെള്ളമല്ലേ, അത് പുറത്ത് ലീക്കായി പുറത്തു വരും. അതിന് വേണ്ടിയിട്ടാണ് തുണി ഉപയോഗിക്കുന്നത്. മിക്കവാറും ഹോസ്പിറ്റലുകളിൽ തുണിയാണ് ഉപയോഗിക്കുക. കാരണം എത്രത്തോളം ഫ്ലൂയിഡ് ലീക്കായി എന്ന് നഴ്സുമാർക്ക് അറിയണം. കാരണം കൂടുതൽ എമൗണ്ട് ലീക്കായി കഴിഞ്ഞാൽ കുഞ്ഞിന് ശ്വാസമുട്ടുണ്ടാവും, അങ്ങനെ കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ തുണിയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചധികം തുണി കരുതണം. അതുപോലെ തന്നെ അടിപ്പാവാട കരുതിയിരിക്കണം. കാരണം എൻ്റെ അവസ്ഥയിൽ എനിക്ക് മൂത്തമ്മൂളുണ്ടായ സമയത്ത് എനിക്ക് നല്ല ലീക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ തുണി, അതുപോലെ രണ്ട് മൂന്ന് അടിപ്പാവാടി അവരെന്നോട് ചോദിച്ചിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴിപ്പോഴും നനയായിരുന്നു, അപ്പോൾ അത് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്നാല് അടിപ്പാവാടിയും അതുപോലെ തന്നെ ഉടുപ്പുകൾ, ഫ്രണ്ട് ഓപ്പൺ ഉടുപ്പുകൾ എടുത്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നാലെണ്ണം എടുത്തു വെച്ചോളൂ. അതിൽ ഫുള്ള് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഉടുപ്പുകൾ കിട്ടും, അത് ഒന്നോ രണ്ടോ മതി. ബാക്കി ഹാഫ് വരെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളത് മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ സമയത്തൊക്കെ നമുക്ക് നല്ല ഫുൾ ഫ്രണ്ട് ഓപ്പൺ ഇഷ്ടമായിരിക്കും, അതിനുശേഷം നമുക്കത് ഡിസ്കംഫർട്ടായിരിക്കും. അതുപോലെ രണ്ട് മൂന്നാല് പാൻറ്റീസ്, അതുപോലെ രണ്ട് മൂന്ന് നേഴ്സിംഗ് ബ്രാസ് കിട്ടും. അതായത് ഫ്രണ്ട് ഓപ്പണുള്ള പല രീതിയിലുള്ള ബ്രാസ് കിട്ടും, അത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കുക. പിന്നെ സാനിറ്ററി നാപ്കിൻ ഇല്ലേ, അതായത് പാഡ് എടുത്തു വെച്ചേക്കുക. പിന്നെ ഒരു തോർത്ത് എടുത്ത് വയ്ക്കുക, ഒന്നോ രണ്ടോ തോർത്ത്, കാരണം നമുക്ക് കൂടെ നിൽക്കുന്ന ആൾക്കും വേണ്ടി തോർത്ത് ആവശ്യമുണ്ടാവും, അതെടുത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഒരു ടവൽ എടുത്ത് വെച്ചേക്കുക. പിന്നെ ഒരു ഷോൾ എടുത്ത് വെച്ചേക്കുക. കാരണം കുഞ്ഞ് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പാല് കൊടുക്കുന്ന സമയത്ത് ഒരു വാർഡിലോ റൂമിലൊക്കെ ആണെങ്കിൽ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോൾ എടുത്ത് കൈ പിടിച്ചേക്കുക. പിന്നെ ഒരു നല്ലൊരു ചുരിദാർ എടുത്ത് കൈ പിടിച്ചേക്കുക. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇട്ടിട്ട് വരാനായിട്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ വരുന്നതിന് മുൻപ് നിങ്ങളുടെ അളവിൽ, ഇപ്പോഴത്തെ അളവിൽ നിങ്ങൾ ഒരു ചുരിദാർ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമില്ല ചുരിദാർ തയ്ക്കാൻ കൊടുത്തേക്കുക. അല്ലെങ്കിൽ തയ്ച്ച് വാങ്ങിച്ച് വീട്ടിൽ വെച്ചാലും കുഴപ്പമില്ല. കാരണം ഡെലിവറിക്ക് ശേഷം നമുക്ക് പോയി അളവ് കൊടുക്കാനൊന്നും നാട്ടിൽ നമുക്ക് പറ്റുന്ന അവസ്ഥയില്ല. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പലരും പലതും പറയും. അപ്പം അതുകൊണ്ട് തന്നെ കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി രണ്ട് മൂന്ന് ചുരിദാർ ഫ്രണ്ട് ഓപ്പൺ തയ്ച്ചു വെച്ചേക്കുക. കാരണം എനിക്ക് പറ്റിയ അബദ്ധമാണ്, ഞാൻ അങ്ങനെ ചെയ്തില്ല. പിന്നെ നമുക്ക് സാരി ഉടുക്കേണ്ടി വരും, അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ അളവിലുള്ള സാധനം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടല്ലോ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാനായിട്ട് സ്ലിപ്പർ, സോക്സ് വേണമെങ്കിൽ സോക്സ്, പിന്നെ ബ്ലാങ്കറ്റ് വേണമെങ്കിൽ ബ്ലാങ്കറ്റ്, പുതപ്പ്. കാരണം ഈ ഡെലിവറി പെയിനൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര ഷിവറിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഹോസ്പിറ്റൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റർമാരോട് ചോദിക്കുക, ഞങ്ങൾ കുഞ്ഞിനുള്ള സാധനങ്ങൾ കൊണ്ടുവരണോ, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ഞങ്ങൾ മെയിനായിട്ട് കയ്യിൽ വെക്കണം എന്നൊക്കെ നിങ്ങൾ ചോദിക്കുക. അതിനുശേഷം വേണം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനായിട്ട്. കാരണം ഈ ഗൾഫിൽ ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ മോനെ ഡെലിവറി ആയപ്പോൾ ഒരു സാധനം അവർക്ക് ആവശ്യമില്ലായിരുന്നു, ഫുഡ് പോലും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഓരോ ഹോസ്പിറ്റലനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ.
അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ജനറലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളുണ്ട്. ഫ്ലാസ്ക്, അതുപോലെ തന്നെ പ്ലേറ്റ്, പേസ്റ്റ്, ബ്രഷ്, ഗ്ലാസ്, കപ്പ്, സ്പൂണ്, ചാർജർ, പിന്നെ പൗഡർ, ക്രീം, വാട്ടർ ബോട്ടിൽ, സോൾട്ട്, ഷുഗർ, ചീപ്പ്, ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന നോർമലി കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്തു വെച്ചേക്കാം. പിന്നെ ബെഡ്ഷീറ്റുകൾ, അതുപോലെ തന്നെ പൊതപ്പുകൾ, അതുപോലെ തന്നെ തലവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ വിക്സ്, ബാമുകളൊക്കെ എടുത്തു വെച്ചേക്കാം. പിന്നെ ഒരു പാനിയും ഒരു ചെറിയ രണ്ട് മൂന്ന് പേപ്പറുകൾ എടുത്ത് കൈ പിടിച്ചേക്കുക. നോട്ട് പാഡായാലും കുഴപ്പമില്ല, കാരണം നമ്മൾ പാനയുടെ ആവശ്യം എന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ചിലപ്പോൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നഴ്സുമാരോടൊക്കെ ചോദിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു പാനിയും ഒരു നോട്ട് പാഡും കൂടി എടുത്ത് കൈ പിടിച്ചേക്കാം. അങ്ങനെ ഡെലിവറി ബാഗിൽ വെക്കേണ്ട ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്കും അത് കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്ന സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം എല്ലാ കാര്യങ്ങളും കൂടെ, കാരണം ഇത് വളരെ ലെങ്തായി പോയി വീഡിയോ. അപ്പോൾ ഗർഭിണികൾ വീട്ടിലുള്ളവർ നിർബന്ധമായും ഒരു 8 മാസം ആകുമ്പോഴേക്കും ഈ ബാഗ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഒട്ടും ടെൻഷൻ അടിക്കാതെ എന്തെങ്കിലും വേദന വരുന്ന സമയത്ത് ആ ബാഗ് കൊടുത്ത് നമുക്ക് പോകാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത് അറേഞ്ച് ചെയ്ത് വെക്കാതെ ഇരിക്കരുത്, കാരണം ആ സമയത്ത് നമ്മളെല്ലാം മറന്നുപോകും. അപ്പോൾ ഗർഭിണികളോട് എനിക്ക് പറയാനുള്ളത് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, യാതൊരു വിധത്തിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നന്നായി പ്രാർത്ഥിക്കുക, അതുപോലെ വരാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് ഓർക്കുക. പ്രശ്നങ്ങൾ എന്ത് ജീവിതത്തിലുണ്ടെങ്കിലും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കരുത്, നമ്മൾ വരാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് മാത്രം ഓർത്ത് പ്രാർത്ഥിച്ച് നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനലായ മദർ ആൻഡ് ചൈൽഡ് കോഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ഷേപ്പിലുള്ള ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു.